ഓരോ വ്യക്തികളും അവരവരുടേതായ രീതിയിൽ വ്യത്യസ്തരാണ്. എല്ലാവരും തന്നെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഏറെ വിചിത്രമായ സ്വഭാവ രീതികളുള്ള കുറച്ച് ആളുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. 65 വർഷം മുടിമുറിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ സ്ത്രീയെ മുതൽ പാവയെ പോലെ ശരീരമാകുന്നതിനു വേണ്ടി ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയെ വരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, മാൻ വിത്ത് എ ജയന്റ് ലിപ്. റഷ്യൻ സ്വദേശിയായ ഇബെഗ്നി മോലോട്ടോപ്പ് എന്ന വ്യക്തിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏറെ വിചിത്രമായ രീതിയിലുള്ള രൂപത്തിലൂടെയാണ് ഇയാൾ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഒരുപക്ഷെ ഇയാളുടെ മുഖം കണ്ടാൽ നമുക്കല്പം അരോചകമായി തോന്നിയേക്കാം. കാരണം വായിലും മൂക്കിലുമായി നിരവധി മാറ്റങ്ങളാണ് ഇയാൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിരവധി സ്റ്റഡുകൾ ശരീരത്തിലുടനീളമുള്ള ഇയാളുടെ വായിൽ വലിയൊരു വൃത്താകൃതിയിലുള്ള സ്റ്റഡ് വെച്ചിരിക്കുന്നു. ഇതുമൂലം ഇയാൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നുവെന്ന് നാം ഓർത്തേക്കാം. യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് പോലും അവ്യക്തമായ രീതിയിലാണ്. പ്ലാറ്റിപാസ് എന്ന ജീവിക്ക് സമാനമായ ജീവിതമാണ് താൻ നയിക്കുന്നതെന്ന് ഇയാൾ അഭിപ്രായപ്പെടുന്നു. വളരെ വിചിത്രമായി തോന്നുമെങ്കിലും ഒരുപാട് കമ്പനികളുടെ മോഡലായി ഇയാൾ മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഏറെ വിചിത്രമായി ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഇബെഗ്നി. നമ്പർ 9, ലിവിംഗ് എ ലൈഫ് ഓഫ് ക്യാരക്ടർ. പല ആളുകൾക്കും അമാനുഷികമായ കഥാപാത്രങ്ങളോടും കോമിക് നായകന്മാരോടും വലിയ രീതിയിലുള്ള ആരാധന തോന്നിയേക്കാം. എന്നാൽ ജീവിതത്തിലേക്ക് ആ കഥാപാത്രത്തിന്റെ രീതികൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് അല്പം ഭീകരത നിറഞ്ഞ ഒരു കാര്യമാണ്. ഈ തരത്തിലൊരു വ്യക്തിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലോറസ് സള്ളിവൻ അമേരിക്കയിലെ മിയാമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ജോക്കർ എന്ന പ്രസിദ്ധമായ കഥാപാത്രത്തിനോട് ഇയാൾക്ക് കടുത്ത ആരാധന ഉണ്ടായിരുന്നു. പിന്നീട് തന്റെ ശരീരത്തെ ജോക്കറിന്റെ ശരീരത്തിന് സമാനമായ രീതിയിലേക്ക് ചായക്കൂട്ടുകൾ ഉപയോഗിച്ച് എത്തിക്കുകയായിരുന്നു. കൂടാതെ ശരീരത്തിൽ നിരവധിയെ ടാറ്റൂകളും ഇയാൾ ചെയ്തിട്ടുണ്ട്. ജോക്കറിന്റെ മാനരസങ്ങളെ തന്റെ ജീവിതത്തിൽ പകർത്തുന്ന ഇയാളുടെ പേരിൽ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിരവധിയായ കേസുകളും നിലനിൽക്കുന്നുണ്ട്. നമ്പർ 8, സുവറ്റ് ഹോം. ഒരു വീട് മൃഗശാലയായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നായികളെയാണ് പ്രധാനമായും ഇവിടെ വളർത്തി വരുന്നത്. റഷ്യയിലാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. ഒരു അപ്പാർട്ട്മെന്റിലാണ് ജീവികളെ സൂക്ഷിച്ചിരിക്കുന്നത്. വളരെ ഇടുങ്ങിയ സൗകര്യത്തിലാണ് ജീവികളെല്ലാം വളർത്തി വന്നിരുന്നത്. വൃത്തികരമല്ലാത്ത അന്തരീക്ഷത്തിൽ പാറ്റകൾ, പല്ലികൾ എന്നിങ്ങനെയുള്ള ജീവികളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അപ്പാർട്ട്മെന്റിലെ മറ്റ് താമസക്കാർക്ക് ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് അത്ര ധാരണ ഉണ്ടായിരുന്നില്ല. എന്നാൽ വൃത്തിഹീനമല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് അപ്പാർട്ട്മെന്റ് എത്തിയപ്പോൾ അധികാരികൾ ഇങ്ങോട്ടേക്ക് എത്തുകയും മുറി പരിശോധിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ജീവികളെ വളർത്തിയിരുന്ന ആൾ ബലമായി അധികാരികളെ റൂമിലേക്ക് കടക്കുന്നതിന് വിലക്കുകയും ചെയ്തു. എന്നാൽ ഇവർ അകത്തേക്ക് കടക്കുകയും ഇയാൾക്ക് ബോധവൽക്കരണം നൽകുകയും ചെയ്തു. നമ്പർ 7, പിയേഴ്സിംഗ് അഡിക്ഷൻ. വളരെ വിചിത്രമായ രീതിയിൽ ശരീര സൗന്ദര്യത്തെ കണക്കാക്കുന്ന സ്ത്രീയാണ് കാതറീന മായ. തനിക്ക് പ്രായപൂർത്തിയാകുന്ന സമയം വരെ കാതറീന കാര്യമായ പരീക്ഷണങ്ങൾ ഒന്നും തന്നെ നടത്തിയിരുന്നില്ല. എന്നാൽ പിന്നീട് പതിയെ പതിയെ ഇവളുടെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ മാറ്റങ്ങൾ വരികയായിരുന്നു. തുടർന്ന് ശരീരത്തിൽ ഉടനീളം ടാറ്റൂകൾ പതിപ്പിക്കുകയും മുഖത്തൊട്ടാകെ കുഞ്ഞൻ സ്റ്റഡുകൾ ഘടിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ വിചിത്രമായ രൂപത്തിലേക്ക് കാതറീന എത്തപ്പെടുകയും ചെയ്തു. പിയേഴ്സിംഗ് അഡിക്ഷൻ എന്ന രീതിയിലേക്ക് എത്തപ്പെട്ടിരുന്നുവെന്ന് കാതറീന അഭിപ്രായപ്പെടുന്നു. ഇതിനർത്ഥം ശരീരത്തിൽ ഈ രീതിയിൽ സ്റ്റഡുകൾ ഘടിപ്പിക്കുന്നതിനെയാണ്. എന്നാൽ ഇവരുടേത് അല്പം ഭ്രാന്തമായി നമുക്ക് തോന്നിയേക്കാം. കാരണം മുഖത്ത് ഈ രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തുവാൻ ആരും മുതിരാറില്ല. എന്നാൽ കാതറീന ഇതിനെ ഒരു ശീലമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ 6, ഓവർവെൽമിംഗ് ഫിയർ. ഹൃദയത്തിന്റെ ശാരീരികവും മാനസികവുമായ വികാരങ്ങൾ മൂലം അമിത ഭയം ഉണ്ടാകുന്ന അവസ്ഥയെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഇത് നിരവധിയായ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ചേക്കും. ഇത്തരമൊരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദന്താശുപത്രിയിലേക്ക് എത്തുവാൻ മടിയുള്ള സ്ത്രീയായിരുന്നു ആഞ്ചി ബർലോ. ബ്രിട്ടീഷാണ് ഇവരുടെ സ്വദേശം. ഇവർ ഇവരുടെ പല്ലുകൾ കേട് സംഭവിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു പോവുകയോ ചെയ്താൽ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് അത് ഒട്ടിക്കുവാൻ ശ്രമിക്കുന്നത് പതിവായിരുന്നു. കാരണം ആശുപത്രിയിലേക്ക് പോവുകയെന്നത് ഇവരെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. ഏകദേശം 10 വർഷത്തോളം ഇവർ ഈ രീതിയിൽ തുടർന്നു. എന്നാൽ സ്ഥിതി അതീവ ശോചനമായ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുകയും വായിലെ കേടായ പല്ലുകൾ എല്ലാം തന്നെ നീക്കം ചെയ്യുകയും ചെയ്തു. നമ്പർ 5, ലിവിംഗ് സ്കെൽറ്റൺ. ജർമ്മൻ സ്വദേശിയായ സാൻഡ്രോ എന്ന വ്യക്തിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇദ്ദേഹം ലിവിംഗ് സ്കെൽറ്റൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. പേരുപോലെ തന്നെ ഏറെ വിചിത്രമായ രീതിയിലാണ് ഇയാളുടെ ശരീരം കാണപ്പെടുന്നത്. ശരീരത്തിലുടനീളം അസ്ഥികൂടത്തിന്റേതായ ചിത്രങ്ങൾ ടാറ്റു ചെയ്തിരിക്കുകയാണ്. കൂടാതെ ശരീരത്തിലുടനീളം നിരവധിയായ സ്റ്റഡുകളും കാണപ്പെടുന്നുണ്ട്. ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഇയാളുടെ രൂപമുള്ളത്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി ജീവിക്കണം എന്ന ആഗ്രഹമാണ് സാൻഡ്രോയെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത്. ഇദ്ദേഹത്തിന് നിരവധിയായ ടിവി ഷോകളിലേക്കും മറ്റ് പരിപാടികളിലേക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. തന്റെ ഈ രൂപത്തെയും ജീവിതത്തെയും താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുവെന്ന്
എന്നാണ് സാൻഡ്രോ പറയുന്നത്. കാരണം താൻ ഏവരിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് എന്നാണ് സാൻഡ്രോയുടെ വാദം. നമ്പർ 4, മോൺസ്റ്റർ ഹെയർ. മുടി ഇടയ്ക്കൊക്കെ വെട്ടുന്നത് വൃത്തിയുടെ ഭാഗമായി വിലയിരുത്താറുണ്ട്. എന്നാൽ ഏറെ നീളത്തിൽ മനോഹരമായ രീതിയിൽ മുടിയെ പരിപാലിച്ചു പോരുന്നവരുമുണ്ട്. അത്ഭുതകരമായ രീതിയിൽ വർഷങ്ങളോളം മുടി വെട്ടാതെ വളർത്തുന്ന ഒരു വയോധികയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിയറ്റ്നാം സ്വദേശിനിയായ ഈ വയോധിക 65 വർഷത്തോളമായി മുടി വെട്ടിയിട്ടില്ല. ആയതിനാൽ തന്നെ അത്ഭുതകരമായ രീതിയിൽ ഈ മുടിയിഴകൾക്ക് ഇന്ന് 19 നീളമുണ്ട്. ഈ വയോധിക ഇന്ന് 83 വയസ്സ് പിന്നിട്ടിരിക്കുകയാണ്. തന്റെ 19 വയസ്സിലാണ് ഈ രീതിയിൽ തീരുമാനം എടുത്തതെന്ന് ഇവർ പറയുന്നു. ഈ അത്ഭുതകരമായ കാഴ്ച കാണുന്നതിനായി നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. പ്രായാധിക്യത്തിൽ അവശത നേരിടുന്നുണ്ട് എങ്കിലും മുടി വെട്ടുന്ന കാര്യത്തിൽ ഇവർ ഒട്ടും തന്നെ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ഈ രീതിയിൽ മുടി വളർത്തിയ കുറച്ച് ആളുകളെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 3, പ്രോഫിറ്റിക് ഡ്രോയിങ്. കാർട്ടൂൺ കഥാപാത്രങ്ങളെയും അമാനുഷികമായ കഥാപാത്രങ്ങളെയും മറ്റും ചിത്രീകരിക്കുന്ന ചിത്രരചനയാണ് പ്രോഫിറ്റിക് ഡ്രോയിങ്. ഏറെ കഠിനാധ്വാനവും ശ്രദ്ധയും ആവശ്യമായി വരുന്ന ഒരു മേഖലയാണിത്. ഈ രീതിയിൽ ഒരു കാരിക്കേച്ചർ രൂപത്തിന് സമാനമായ രീതിയിൽ മുഖസാദൃശ്യമുള്ള സ്ത്രീയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. UK സ്വദേശിനിയായ ഇവർ പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ് ഈ രീതിയിലൊരു മുഖം രൂപപ്പെടുത്തിയെടുത്തത്. ക്രിസ്റ്റീന എന്നാണ് ഇവരുടെ പേര്. കാർട്ടൂൺ കഥാപാത്രങ്ങളോടും മറ്റുമുള്ള പ്രിയം മൂലമാണ് ഈ രീതിയിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ഇവർ പറയുന്നു. ഏകദേശം $26,000 തുകയാണ് ഇതിനായി ചിലവായത്. ഇത്തരമൊരു വിചിത്രമായ തീരുമാനത്തിലൂടെയാണ് ഇവർ പ്രസിദ്ധി ആർജിച്ചത്. നമ്പർ 2, ഹെവി ലോഡ്. അമിതമായ ഭാരം പല രീതിയിലും ആളുകളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഭക്ഷണക്രമത്തിലെ അപാകതകൾ മൂലമോ ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങളാലോ ആളുകൾ അമിതവണ്ണത്തിലേക്ക് എത്തപ്പെടാറുണ്ട്. ഈ രീതിയിൽ ശരീരത്തിലെ പല ഭാഗങ്ങളിലും അമിതമായ വളർച്ച മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന വ്യക്തിയാണ് പോൾ മേസൺ. വളരെ വിചിത്രമായ ഒരു രോഗം മൂലമാണ് ഇയാൾ ഈ രീതിയിലേക്ക് എത്തപ്പെട്ടത്. ഈ രീതിയിലൊരവസ്ഥ ആയിരുന്നതിനാൽ തന്നെ നടക്കുന്നതിന് പോലും ഇദ്ദേഹം ബുദ്ധിമുട്ട് നേരിട്ടു. തുടയുടെ ഭാഗത്തായിരുന്നു അമിതമായ വളർച്ച കാണപ്പെട്ടിരുന്നത്. ഏറെ വൈകാതെ തന്നെ ഇയാൾ ഒരു മേജർ സർജറിക്ക് വിധേയമാവുകയും സ്ഥിതി ഭേദപ്പെടുത്തുകയും ചെയ്തു. നമ്പർ 1, ഡോൾ വേൾഡ്. ജോക്കറായി ജീവിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നാം മുന്നേ സംസാരിച്ചിരുന്നു. ഈ രീതിയിൽ ഒരു പാവ എന്ന രീതിയിൽ കാണപ്പെടുന്ന ഫിലിപ്പ് ആദം എന്ന വ്യക്തിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇയാൾ തന്റെ ജീവിതം തന്നെ ഈ ഒരു രൂപം നിലനിർത്തുന്നതിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ദിനംതോറും വ്യത്യസ്തമായ ഘട്ടങ്ങൾ നീണ്ടു നിൽക്കുന്ന മേക്കപ്പാണ് ഇയാൾ ചെയ്യുന്നത്. കൂടാതെ മുഖത്തിന് ആകൃതി ലഭിക്കുന്നതിനായി പ്ലാസ്റ്റിക് സർജറിയും ഇയാൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ പാവയുടെ രൂപത്തിലേക്ക് എത്തിയ നനറ്റ് ഹാമത്ത് എന്ന യുവതിയെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. 1 മില്യനോളം തുക ചിലവാക്കിയാണ് ഇവർ ഈ ഒരു രൂപത്തിലേക്ക് എത്തപ്പെട്ടത്. കൂടാതെ ഇതിനായി നിരവധിയായ ഒരുക്കങ്ങളും കഠിനാധ്വാനവും ഇവർക്ക് ആവശ്യമായി വന്നിരുന്നു. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ജീവിതം നയിക്കുന്ന ആളുകളെ കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.